അവളെ കൊണ്ടുപോയത്. ജീവൻ തന്നെയാണ് ദയ. അല്ലിമോളെ അല്ലിമോളെ നഷ്ടപ്പെട്ടു എന്നാ ദീപക് പറഞ്ഞത്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ ഒരാളെ ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലിമോളെ നഷ്ടപ്പെടുത്തിയത് ജീവനും ദീപക്കും ചേർന്ന. എന്ത് പറ്റി? പെട്ടെന്ന് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ. എനിക്കെല്ലാം മനസ്സിലായി. ജീവൻ പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ജീവന് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്ന സങ്കടങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഞെട്ടിക്കുന്ന ഒരുപാട് വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് അരുവി. പക്ഷെ ഇത് ഇതൊട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവും. ദയാ പ്ലീസ്. ഏയ്, ഞാൻ കൈവിട്ടു പോകുന്നതല്ല. പാവം രണ്ദീപ് സാറും സായുജിയും. ഇപ്പോഴും ഞാൻ അടുത്ത് ചെന്ന് അല്ലിമോളെ കുറിച്ച് പറഞ്ഞ് കരയുന്നത് എന്നോടാ. നടന്ന ദുഷ്ടതരങ്ങളൊന്നും തിരിച്ചറിയാതെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ദയ അവരോടത് പറയാൻ പോവാണോ? അല്ല, ഈ വാർത്ത അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. എന്നെയും ജീവനെയും അവരെ കാണുന്നത് അങ്ങനെയാ. പക്ഷെ എനിക്കിത് ചോദിക്കണം. ജീവനോടും എൻ്റെ ഏട്ടനോടും ചോദിക്കണം. ദയ, കുറച്ച് ദിവസം ഞാനൊരു വേഷം കിട്ടി. അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാരോടും യാത്ര പറഞ്ഞ് എനിക്ക് കൈതക്കലും നിറങ്ങാം. അരുവി, വേണ്ട. നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. ആദ്യം നിന്റെ മനസ്സിന് എങ്ങനെയെങ്കിലും ശാന്തത കിട്ടട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം.